ಓಂ ನಮೋ ಭಗವತೇ ವಾಸುದೇವಾಯ ವಿದ್ವಾಂಸೋ ಯೋಗನಿಷ್ಠಾಶ್ಚ ಜ್ಞಾನಿನೋ ಬ್ರಹ್ಮವಾದಿನಃ ತನ್ಮುಕ್ತಿಂ ನೈವ ತೇ ಪಶ್ಯನ್ ಪಶ್ಯಂತ ಶಾಸ್ತ್ರ ಸಂಜಯಾನ್. ಸಾಮಾನ್ಯನ್ಮಾರಾಯ ವಿದ್ವಾನ್ಮಾರ್, ಯೋಗಿಗ, ವಿಶೇಷ ಜ್ಞಾನ ಸಂಪನ್ನನ್ಮಾರಾಯ ಮಹಾಪಂಡಿತನ್ಮಾರ್, ವೇದಾಂತಿಗ ಎನ್ನಿವರೆಲ್ಲಾಂ ಅನೇಕ ಶಾಸ್ತ್ರಗಳೇ ಪರಿಶೋಧಿಚಿಟ್ಟು ದುಂದುಗಾರಿಯುಡೆ ಪ್ರೇತಭಾವ ನಿವೃತ್ತಿಕ್ಕೂ ಉಪಾಯಂ ಕಂಡಿಲ್ಲ. ವಿದ್ವಾಂಸೋ ಯೋಗನಿಷ್ಠಾಶ್ಚ ಜ್ಞಾನಿನೋ ಬ್ರಹ್ಮವಾದಿನಃ ತನ್ಮುಕ್ತಿಂ ನೈವ ತೇ ಪಶ್ಯನ್ ಪಶ್ಯಂತ ಶಾಸ್ತ್ರ ಸಂಜಯಾನ್. ಅಡ್ತ ಶ್ಲೋಕಂ ತದಸರ್ವೈ ಸೂರ್ಯವಾಕ್ಯಂ ತನ್ಮುಕ್ತೌ ಸ್ಥಾಪಿತಂ ಪರಂ ಗೋಕರ್ಣಸ್ತಂಭನಂ ಚಕ್ರೇ ಸೂರ್ಯವೇಗಸ್ಯ ಸೈವದ ಸೂರ್ಯವೇಗಸ್ಯ ವೈತದ. ಅನಂತರಂ ಆ ವಿದ್ವಾನ್ಮಾರೆಲ್ಲಾವರೂ ಯೋಜಿಚ ದುಂದುಗಾರಿಯುಡೆ പ്രേതത്വ മുക്തിക്കുള്ള മാർഗം എന്താണെന്ന് വേദസ്വരൂപനായ സൂര്യഭഗവാന്റെ അഭിപ്രായം അറിയണമെന്ന് നിശ്ചയിച്ചു. അപ്പോൾ ഗോകർണൻ യോഗപ്രഭാവത്താൽ സൂര്യഗതി വേഗത്തെ തടസ്സം ചെയ്തു. ശ്ലോകം ഒരിക്കൽ കൂടി. തതസർവൈ സൂര്യവാക്യം തന്മുക്തൗ സ്ഥാപിതം പരം ഗോകർണസ്തംഭനം ചക്രേ സൂര്യവേഗസ്യ വൈതദ. അടുത്ത ശ്ലോകം തുഭ്യം നമോ ജഗത്സാക്ഷിന് ബ്രൂഹി മേ മുക്തിഹേതുകം. ഹേ ജഗത്സാക്ഷിയായുള്ളവനെ, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. ദുന്ധുകാരിയെ പ്രേതഭാവത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഉപകരിക്കുന്ന കർമ്മം എന്താണെന്ന് നിന്തിരുവടി അരുൾ ചെയ്യണം. ശ്ലോകം ഒരിക്കൽ കൂടി. തുഭ്യം നമോ ജഗത്സാക്ഷിന് ബ്രൂഹി മേ മുക്തിഹേതുകം. അടുത്ത ശ്ലോകം തച്ഛുത്വാ ദൂരദസൂര്യഃ സ്ഫുടമിത്യഭ്യഭാഷത ശ്രീമദ് ഭാഗവതാന്മുക്തിഃ സപ്താഹേ വാചനം കുരു. സൂര്യഭഗവാൻ ഗോകർണ വചനം കേട്ടിട്ട് ദൂരത്തിൽ നിന്ന് തന്നെ സ്പഷ്ടമായി ഇപ്രകാരം പറഞ്ഞു. ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന്, അതായത് ശ്രീമദ് ഭാഗവതത്തിലൂടെ മുക്തി ലഭിക്കും. 7 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുക. തച്ഛുത്വാ ദൂരദസൂര്യഃ സ്ഫുടമിത്യഭ്യഭാഷത ശ്രീമദ് ഭാഗവതാന്മുക്തി സപ്താഹേ വാചനം കുരു. അടുത്ത ശ്ലോകം ഇതി സൂര്യവചസർവൈർധർമ്മരൂപം തു വിശ്രുതം സർവേ ബ്രുവൻ പ്രയത്നേന കർത്തവ്യം സുകരം ത്വിദം. ഇപ്രകാരം സൂര്യൻ പറഞ്ഞതിനെ എല്ലാവരും കേട്ടു. ആ വചനത്തെ ധർമ്മസ്വരൂപമായിട്ട് നിശ്ചയിച്ചു. എത്ര പണിപ്പെട്ടാലും ഈ കാര്യം വേണ്ടും വിധം നടത്തണമെന്ന് സർവരും ചേർന്നു പറഞ്ഞു. എന്നാൽ ഇതാകട്ടെ പ്രയാസം അധികമുള്ളതല്ല താനും. ശ്ലോകം ഒരിക്കൽ കൂടി. ഇതി സൂര്യവചസർവൈർ ധർമ്മരൂപം തു വിശ്രുതം സർവേ ഭ്രുവൻ പ്രയത്നേന കർത്തവ്യം സുകരം ത്വിദം. ശ്രീ ഗുരുഭ്യോ നമഃ.